കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിത്തും കൈക്കോട്ടും വെള്ളരി നാടകത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ദിവസങ്ങളിലായി മാമ്പറ്റയിലാണ് നാടകം നടക്കുന്നത്. പുതുതലമുറയ്ക്ക് വെള്ളരി നാടകങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പദ്ധതിയുമായി രംഗത്ത് വന്നതെന്ന് കീഴ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയോര കാർഷിക ഗ്രാമമായ മുക്കത്തിന് അതിനു പറ്റിയ 1 ഏക്കർ 20 സെന്റ് സ്ഥലം കണ്ടെത്തുകയും അവിടെ കൃഷിയോഗ്യമാക്കി 45 സെന്റ് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്ത് നാടകം കളിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുക്കം കുന്നമംഗല റോഡിൽ മാമ്പറ്റയിൽ 11, 12, 13 തീയതികളിൽ വെള്ളരി നാടകങ്ങൾ നടക്കുമ്പോൾ ഇതോടൊപ്പം നാളിതുവരെ രാസവളങ്ങളും കീടനാശിനികളും വിതറാതെ സൂക്ഷിച്ചു പോരുന്ന തൃശൂർ അരങ്ങോട്ടുകരയിലെ വയലുകളിൽ വിളഞ്ഞ അരി കൊണ്ടുള്ള ജൈവഭക്ഷണവും വിളമ്പുമെന്നും പിന്നണി പ്രവർത്തകർ പറഞ്ഞു. ഡോക്ടർ ടി പി കുമാരൻ്റെ ആഴ്വഞ്ചേരി വല്യുഷ്മാനാണ് സ്വതന്ത്ര വെള്ളരി നാടകമായി ഗണിച്ചു പോരുന്നത്. 1936 മലപ്പുറം ജില്ലയിലെ കീഴ്പറമ്പിൽ മണ്ണിൽ തൊടി കാരാട്ട് കുഞ്ഞിപ്പോക്കരും കൂട്ടരും അവതരിപ്പിച്ച ഹരിശ്ചന്ദ്ര ചരിത നാടകത്തിലെ ഒരു ഭാഗമായ വിത്തും കൈക്കോട്ടും വെള്ളരി നാടകം 1917 മുതൽ കീഴ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിച്ചു വരുന്നുണ്ടെന്നും പിന്നണി പ്രവർത്തകർ പറഞ്ഞു. നമ്മുടെ കൃഷിയോടനുബന്ധിച്ചുള്ള ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്ക് കാവിൽ നിന്നിരുന്ന കുട്ടികളും ആളുകളും കൃഷിക്കാരൊക്കെ നടത്തിയിരുന്ന ഒരു നാടക പ്രസ്ഥാനം കൃഷി നമ്മുടെ നാട്ടിൽ ഇല്ലാതായോട് കൂടിയിട്ട് പോയതാണ്. അപ്പം ഇതിലെ അപജയത്തിനൊരു പ്രധാന കാരണം കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായി പോയതാണ്. കൃഷി പോയതോട് കൂടിയിട്ടാണ് പോയത്. അപ്പം അങ്ങനെയുള്ളൊരു നാടകം കേരളത്തിൽ ഒരു 1985 വരെ ആഴ്വഞ്ചേരി വല്യഷ്മാൻ ടി പി സുകുമാരൻ്റെ ആഴ്വഞ്ചേരി വല്യഷ്മാൻ 85 വരെയൊക്കെ കേരളത്തിൽ കളിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2016 ഞങ്ങളാണ്, അതായത് കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് എന്ന പേരിൽ കീഴ്പറമ്പിലെ ആളുകളാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പാറമ്മൽ അഹമ്മദ് കുട്ടി, സൈനുല്ലാബിദ്, കെ വേണുഗോപാൽ, എ പി സുജനി, സലാം കാരമ്മൂല, സലീം വലിയ പറമ്പ്, പ്രശാന്ത് കുടിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.